ഇപ്പം നടന്ന് പോന്നു. ഇപ്പം മഞ്ചേരി ടൗണിൽ കൂടെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ പറയുന്നുണ്ട് അവർക്ക് വെള്ളത്തിൽ ഇറങ്ങണം എന്നൊക്കെ. അപ്പം അതിന് പറ്റിയിട്ട് ആനക്കപ്പുഴ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ അവിടെ എത്തി. ഇവിടെ ഞങ്ങൾ വരുന്നു, പക്ഷെ ഇത് കുളിക്കാനൊന്നും പറ്റിയൊരു വൃത്തി കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ വേറെ സ്പോട്ട് പോയിട്ട് ി പുഴയില് മീൻ കടിച്ചിട്ട് കരയാണ്. കാലാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമായിട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുട്ടികളെ പൂജ ചെയ്തോളം വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ പറ്റി. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾ പിന്നെ അവിടുന്ന് തിരിച്ചു. അങ്ങനെയുള്ള കാറിൽ കയറാൻ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു ഹോളോ ബ്രിക്സ് ഉണ്ടാക്കുന്ന സ്ഥലം കണ്ടത്. അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് പോയി നോക്കി. അപ്പോൾ ആ ഹോളോ ബ്രിക്സ് ഉണ്ടാക്കുന്ന പ്രോസസ്സിങ് ഒക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ് എല്ലാവർക്കും കാണാമെന്ന് വിചാരിച്ചു. ഇപ്പം ഉണ്ടാക്കി വെച്ച ഹോളോ ബ്രിക്സുകളാണിത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ അതിനിടയിൽ കുട്ടിക്ക് ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ജ്യൂസോ വെള്ളം എന്തെങ്കിലും കുടിക്കേണ്ടിയിരുന്നു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞേ ഇപ്പം എപ്പോഴും കയറുന്ന നടക്കാൻ പോകുമ്പോഴൊക്കെ കയറുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെ പ്ലാനിന് ചെറുതായിട്ട് മാറ്റി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോയത് സനേൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവളെ വീട്ടിലേക്കാണ്. അവളെ പേരും സന തന്നെയാണ്. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ അവള് യു കെ ജി മുതൽ ഒപ്പം പഠിച്ച് വന്ന ഫ്രണ്ട്സാണ് കേട്ടോ. അവര് കുറേ കാലത്തിന് ശേഷമുള്ള ഒരു കണ്ടുമുട്ടലേനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാൾക്കും ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് നമുക്ക് തോന്നി. Bye.
അങ്ങനെ അറിയാത്ത ആൾക്കാരെ കണ്ടപ്പോൾ ഞാനൊരു കുറച്ചൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സന പുറത്ത് കൊണ്ടുപോയി വന്നപ്പോൾ ശരിയായി. അപ്പോൾ തന്നെ ഉളമ്മ നല്ല സ്പെഷ്യൽ ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. അവരുടെ നെയ്ബർ ആരോ കൊണ്ടു കൊടുത്തൊരു നാടൻ പൂൾ കുറച്ച് കിട്ടിയപ്പോൾ അത് അവളമ്മ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ. ഇത് ഈ കൂണ വെച്ചുള്ള റെസിപ്പി ഞങ്ങൾ ഇതിന് മുന്നത്തെ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാണാത്തവർ എന്തായാലും കാണണം. ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ ലിങ്ക്. അതേപോലെ തന്നെ ഇതിൻ്റെ പാർട്ട് വണ്ണും കാണാത്തവരാണെങ്കിൽ എന്തായാലും പോയി കാണണം. അതിൻ്റെ ലിങ്കും ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അവിടുന്ന് പറയുന്ന അടുത്ത് ഓളമ്മ കുറച്ച് മത്തനിലൊക്കെ പറിച്ചു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലോട്ട് പോരാൻ നിൽക്കുന്നു. അപ്പോഴാണ് സനന്റെ മാം ഞങ്ങൾക്ക് റെസിപ്പിയും കൂടി പറഞ്ഞത്. ഇറങ്ങാറ എപ്പോഴും സനന്റെയും സനന്റെയും വർത്തമാനം ഒന്നും തീരുന്നില്ലേന്നു. അവർ രണ്ടാളും പുറത്ത് നിന്ന് വർത്തമാനം വന്നോണ്ടേക്കേ. മറന്ന് എന്നിട്ട് ഞങ്ങള് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ലോക്ക്ഡൗൺ ട്രിപ്പിന്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം നിൽക്കുക. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്.